ജിനാൻഡ്രോമോർഫിസം എന്ന് കേട്ടിട്ടുണ്ടോ? ശരീരത്തിന്റെ ഒരു വശം ആണും മറുവശം പെണ്ണുമായുള്ള അവസ്ഥയാണ് ജിനാൻഡ്രോമോർഫിസം എന്ന് പറയുന്നത്. സാധാരണയായി ജീവികളിൽ ആൺവർഗവും പെൺവർഗവും അല്ലാതെ രണ്ട് വിഭാഗങ്ങളുടെയും പ്രത്യേകതകൾ ഉള്ള ജീവികൾ വിരളമാണ്. നമ്മൾ മനുഷ്യരിൽ ഇത്തരം വ്യക്തികളുണ്ട് കേട്ടോ. എന്നാൽ രാത്രികാലങ്ങളിൽ ഇര തേടിയെത്തുന്ന തേനീച്ചകളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു തേനീച്ച ഒരു പകുതി ആണും മറുപകുതി പെണ്ണുമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഗവേഷകർ. ഇത് അത്രയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നില്ല അവർക്ക്. അതിന് കാരണവുമുണ്ട്. മധ്യ അമേരിക്കയിലും തെക്കേ അമേരിക്കയിലും കൂടുതലായി കണ്ടുവരുന്ന മെഗാലോപ്റ്റ അമോയിനെ എന്ന തേനീച്ച വിഭാഗത്തിലെ ഒരു തേനീച്ചയിലാണ് ഈ സവിശേഷത കണ്ടെത്തിയത്. തേനീച്ചകൾ, ഉറുമ്പുകൾ, കടന്നല്ലുകൾ എന്നിവയുടെ ശ്രേണിയിൽ ഉൾപ്പെടുന്ന ജീവികളിൽ ലിംഗം നിർണയിക്കപ്പെടുന്നത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായാണ്. ബയോളജി പഠിച്ചവർക്കറിയാം, അമ്മയുടെ ഭാഗമായ അണ്ഡത്തെ അച്ഛൻ്റെ ഭാഗമായ ബീജം സംയോജിച്ചാൽ ഭ്രൂണാവസ്ഥയിലേക്ക് അത് മാറുകയാണ്. മനുഷ്യരുടെ കാര്യത്തിൽ അച്ഛൻ്റെ ബീജം XX ആണോ XY ആണോ എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ജനിക്കുന്നത് എന്ന് തീരുമാനിക്കുക. അച്ഛനിൽ നിന്നും Y ക്രോമസോം അണ്ഡത്തെ പുൽകിയാൽ ആൺകുട്ടിയും X ക്രോമസോം ആണെങ്കിൽ പെൺകുട്ടിയുമാണ് ജനിക്കുക. ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് തേനീച്ചകൾ പോലെയുള്ളവയിൽ ലിംഗനിർണയം നടക്കുന്നത്. ഒരു അണ്ഡത്തിൽ ബീജസംയോജനം നടന്നാൽ പെൺവർഗത്തിൽപ്പെട്ട ജീവി ജന്മം കൊള്ളും. ആൺവർഗത്തിൽപ്പെട്ട കുഞ്ഞ് ജനിക്കുന്നത് ബീജസംയോജനം നടക്കാത്ത അണ്ഡത്തിൽ നിന്നുമാണ്. എന്നാൽ ബീജസംയോജനം നടന്ന് ഒരു പെൺഭ്രൂണം രൂപം കൊണ്ടതിന് ശേഷം മറ്റൊരു ബീജം കൂടി അതേ അണ്ഡത്തിലേക്ക് കടന്നാൽ അത് വിഭജിക്കപ്പെട്ട് പെൺകോശത്തോടുകൂടെ ആൺകോശവും കൂടി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ജിനാൻഡ്രോമോർഫിസം എന്ന പ്രതിഭാസം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് 2018 നടത്തിയ പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ശരീരശാസ്ത്രപരമായ പ്രത്യേകതകൾ വച്ചു നോക്കുമ്പോൾ ഇപ്പോൾ കണ്ടെത്തിയ തേനീച്ചയുടെ ഇടതുഭാഗം ആൺവർഗത്തിൻ്റെയും വലതുഭാഗം പൂർണ്ണമായി പെൺവർഗത്തിൻ്റെതുമാണ്. ഇടതുഭാഗത്ത് ആൺവർഗത്തിൻ്റെ പ്രത്യേകതകളായ ചെറിയ താടിയലും നീണ്ട സ്പർശനാമാപിനിയും കുറച്ച് രോമങ്ങൾ മാത്രമുള്ള നേർത്ത പിൻകാലുകളുമാണ് ഇതിനുള്ളത്. എന്നാൽ വലതുഭാഗത്താകട്ടെ ഈ വിഭാഗത്തിൽപ്പെട്ട പെൺതേനീച്ചകളുടെ സവിശേഷതകളായ നീളം കുറഞ്ഞ സ്പർശനാമാപിനിയും മുന്നോട്ടുന്തിയ നിലയിലുള്ള ചെറു പല്ലുകളോടുകൂടിയ താടിയലും രോമങ്ങൾ നിറഞ്ഞ കട്ടിയുള്ള പിൻകാലുകളുമാണ് ഉള്ളത്. ജിനാൻഡ്രോമോർഫിസം എന്ന ഈ പ്രതിഭാസം 140 തേനീച്ചകളിൽ ഉണ്ടെന്ന് ഇതിനു മുമ്പ് തന്നെ അനുമാനിച്ചിരുന്നെങ്കിലും ഈ പ്രത്യേകതയുള്ള ഒന്നിനെ ഇതാദ്യമായാണ് ജീവനോടെ കണ്ടെത്തുന്നത്. കോർണൽ സർവകലാശാലയിലെ എൻഡമോളജിസ്റ്റായ എറിൻ ക്രിച്ചിൽസ്കി നേതൃത്വം നൽകിയ സംഘം മെഗലോപ്റ്റ അമോയിനേകളിലെ ജൈവഘടികാര സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തുന്നതിനിടെയാണ് ഈ പ്രത്യേക ജീവിയെ കണ്ടെത്തിയത്. പനാമയിലെ ബാരോ കൊളറാഡോ ദ്വീപിൽ നിന്നുമാണ് ഗവേഷണ സംഘത്തിന് തേനീച്ചയെ ലഭിച്ചത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.